ഫാഷൻ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജനറൽ മാനേജർ സൈനുൽ ആബിദ് എസ്പി ഓഫീസിൽ കീഴടങ്ങിയിരിക്കുന്നു. ഒരു മാസത്തോളം ഒളിവിലായിരുന്നു സൈനുൽ ആബിദ്. ഫാഷൻ ഗോൾഡിന്റെ മൂന്ന് ശാഖകളുടെ മാനേജറായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ആനന്ദ് കോട്ടിൽ ചേരുന്നു. ആനന്ദ്, എപ്പോഴാണ് ഈ ആബിദ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരായത്? ഇപ്പോഴും പൂക്കോയ തങ്ങൾ അടക്കമുള്ള ആളുകളെ കിട്ടിയിട്ടില്ലല്ലോ. എന്താണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന? അരുൺകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി മാനേജർ സൈനുൽ ആബിദ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയത്. അല്പസമയം മുൻപ് ASP വിവേക് കുമാർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ വിവേക് കുമാർ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ നവംബർ 7 MC കമറുദ്ദീൻ MLA ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒളിവിലായിരുന്നു സൈനുൽ ആബിദും ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയത്തങ്ങളും പൂക്കോയത്തങ്ങളുടെ മകൻ ഹിഷാം അടക്കമുള്ളവർ ഒളിവിലായിരുന്നു. നവംബർ 8 തന്നെ ഈ മൂന്ന് പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷവും കഴിഞ്ഞ ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ദിവസം കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കീഴടങ്ങിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കാസർഗോഡ് SP ഓഫീസിന് സമീപത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ സൈനുൽ ആബിദിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ഏതാണ്ട് 120+ പരാതികളാണ് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസുമായി ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ളത്. അരുൺകുമാർ റൈറ്റ്, ആനന്ദ് കോട്ടിലെയാണ് വിവരങ്ങൾ നൽകിയത്.